ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നലെ അതായത് ഏപ്രിൽ 4-ാം തീയതി എനിക്ക് തൃശ്ശൂർ ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു വിചാര സദസ്. സ്ത്രീ സമൂഹം തുല്യത, ഇതായിരുന്നു വിഷയം. എൻ്റെ കൂടെ 2-3 പേരും കൂടി ഉണ്ടായിരുന്നു. സുജയ പാർവതി ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് നിവേദിത ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് OM ശാലീന, പിന്നെ ചില ആളുകളും. തൃശ്ശൂർ പൂരം നടക്കുന്ന വേദിയിലായിരുന്നു, നടക്കുന്ന ആ ഗ്രൗണ്ടിലായിരുന്നു പ്രോഗ്രാം. അതിൻ്റെ ആ വീഡിയോ റെക്കോർഡിംഗ് പുറത്തു വന്നു. ഭയങ്കരമായ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് യുക്തിവാദ മേഖലകളിൽ നിന്ന്, സ്വതന്ത്ര ചിന്താ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഭയങ്കരമായ വിമർശനങ്ങൾ വന്നു. നല്ല സ്ഥലത്ത് തന്നെയാണ് ചെന്ന് പെട്ടത്. അവിടെ തന്നെയാണ് സ്ത്രീ തുല്യതയെക്കുറിച്ച് സംസാരിക്കേണ്ടത്. മറ്റേതെങ്കിലും ഒരു സ്വതന്ത്ര ചിന്താ പ്ലാറ്റ്ഫോമിലായിരുന്നു ഇത് സംസാരിച്ചിരുന്നതെങ്കിൽ നമുക്കത് അംഗീകരിക്കാമായിരുന്നു, തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ. ഇവരൊക്കെ ഏത് രൂപത്തിലുള്ള സ്വതന്ത്ര ചിന്തകരാണെന്ന് എനിക്കറിയില്ല. അപരന്റെ വിശ്വാസത്തെയും അപരന്റെ മൗലിക അവകാശങ്ങളെയും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക തന്നെ വേണം. അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും നമുക്ക് കഴിയണം. മറിച്ച് എന്റെ ചിന്ത പോലെ തന്നെയായിരിക്കണം നീയും ചിന്തിക്കേണ്ടത്, ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ തന്നെയായിരിക്കണം നീയും പ്രവർത്തിക്കേണ്ടത്, എന്റെ ശരികൾ തന്നെയായിരിക്കണം നിന്റെ ശരിയും. ആ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം ശരിയായ സ്വതന്ത്ര ചിന്തയ്ക്ക് എവിടെയോ അപാകതകൾ സംഭവിച്ചു എന്നല്ലേ മനസ്സിലാക്കി തരുന്നത്. പിന്നെ ഒരു മതവിശ്വാസത്തിന്റെ പ്ലാറ്റ്ഫോമിലാണ്, പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസത്തിന്റെ പ്ലാറ്റ്ഫോമിലാണ് ഞാനിത് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു. സംസാരിക്കാൻ തയ്യാറാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത്? അതുമാത്രമേ എനിക്കറിയൂ. ഇനിയും ഹൈന്ദവ മതത്തെയും ക്രൈസ്തവ മതത്തെയും ഈ രണ്ടു മതങ്ങളുടെ പ്രമാണങ്ങളെ സംബന്ധിച്ചും വളരെ അഗാധമായി പഠിച്ച് അവലോകനം നടത്തി, വിശകലനം നടത്തി, നിരൂപണം നടത്തി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇസ്ലാം മതത്തെ വിമർശിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഒരു യുക്തിവാദി ചെയ്യുന്നതെങ്കിൽ, ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഞാൻ അത്തരത്തിലൊരു യുക്തിവാദിയല്ല. ആളും തരവും നോക്കി അവിടെ പോയി ഇന്നതിന്നത് പറയണം എന്നതാണ് സ്വതന്ത്ര ചിന്തയെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്ന ആ സ്വതന്ത്ര ചിന്ത ആലയത്തിൽ എന്നെ കൊണ്ടുപോയി കേട്ടണ്ട. ആ രൂപത്തിലുള്ള ഒരു സ്വതന്ത്ര ചിന്തകയുമല്ല ഞാൻ. ഞാൻ ഒരു ഇസ്ലാം മത കുടുംബ അന്തരീക്ഷത്തിൽ മുസ്ലിം മാതാപിതാക്കളുടെ മകളായി ജനിച്ച് വളരെ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളെ പാലിക്കുകയും അങ്ങനെ ശീലിക്കുകയും ചെയ്ത് ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അതിനിടയ്ക്ക് മുജാഹിദ് സ്ഥാപനത്തിൽ എത്തപ്പെട്ടു. അവിടെ നിന്ന് ഖുർആനും ഹദീസും ഇതര ഗ്രന്ഥങ്ങളും പഠിച്ചു. അത്തരം സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുകയും ചെയ്തു. ആ വിഷയത്തെ കുറിച്ചിട്ടാണ് എനിക്കറിയുന്നത്. എനിക്കറിയുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടല്ലേ ഞാൻ സംസാരിക്കേണ്ടത്. അറിയാത്ത വിഷയങ്ങൾ അറിയാമെന്ന് കരുതി അവഗാഹമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി സംസാരിച്ച അബദ്ധങ്ങൾ വിളിച്ചു വരുത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ അറിയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നത്? അതല്ലേ തല ഉയർത്തി നിൽക്കാൻ ഏറ്റവും അഭിമാനകരമായത്. ഞാൻ മറ്റു മതങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ല, പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതുവരേക്കും സമയവും സൗകര്യവും ഒത്തുവന്നിട്ടില്ല. ഒത്തുവന്നാൽ തീർച്ചയായിട്ടും പഠിക്കും. ആ മതത്തെ കുറിച്ച് വിമർശിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതിലെ കല്ലും നെല്ലും എനിക്ക് തിരിച്ചറിയണ്ടേ? ഒരു വിഷയത്തെ ഫോളോ ചെയ്യാൻ ഒട്ടും അറിവ് വേണ്ട. നമ്മൾ ആരും പഠിച്ചൊരു മതത്തെ ഫോളോ ചെയ്ത ആളുകളല്ല. പിന്നെ വിമർശിക്കാനാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവും അനിവാര്യമാണ്. ഞാൻ നന്നായി പഠിച്ചത് വിഷയങ്ങളെ അപഗ്രഥിച്ച് പറയാൻ സാധിക്കുന്നത്, ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ച് പറയാൻ സാധിക്കുന്നത് എന്റെ മതത്തെ കുറിച്ചാണ്, ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടാണ്.
ഇത് പഠിച്ചു വെച്ചിട്ട് ഞാൻ അത് പറയണമെന്നാണോ നിങ്ങൾ പറയുന്നത്? കരാട്ടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സർ ഫിസിക്സ് പഠിപ്പിക്കണം എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കോൺക്രീറ്റ് പണിക്ക് പോകുന്ന ഒരാളോട് ഇന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പ്രസംഗിക്കണം എന്ന് പറയുന്നത് പോലെയല്ലേ അത്? അച്ഛൻ അച്ഛന്റെ റോളല്ലേ ചെയ്യാൻ പറ്റൂ, അമ്മയ്ക്ക് അമ്മയുടെ റോളും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മറ്റുള്ളവർ ചിന്തിക്കണം പ്രവർത്തിക്കണം എന്നത് എന്റെ ന്യായമല്ല. ഞാനൊരു സ്വതന്ത്രയായ വ്യക്തിയാണ്. ഞാൻ എന്ത് ചെയ്യണം, എവിടെ പോകണം, എന്ത് വിഷയം സംസാരിക്കണം, അത് എന്റെ മാത്രം തീരുമാനമാണ്, എന്റെ മാത്രം തീരുമാനമാണ്. നിങ്ങൾക്കതിനെ വിമർശിക്കാം, പ്രോത്സാഹിപ്പിക്കാം, അത് നിങ്ങളുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. അതിനകത്തേക്ക് ഞാൻ കയറി വരുന്നില്ല. എന്നെ വിമർശിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ധൈര്യമായിട്ട് വിമർശിച്ചോളൂ, വിമർശിക്കണം. ഞാൻ എന്തിനാണ് ഹിന്ദു ഐക്യവേദിയുടെ സദസ്സിൽ പോയത്? അതല്ലേ നിങ്ങളുടെ ചോദ്യം? ഞാൻ ഒരു മതരഹിതയാണ്. പിന്നെ എന്തിനാണ് ഹൈന്ദവ അന്ധവിശ്വാസങ്ങളെ പേറുന്ന ആ ഒരു സദസ്സിലേക്ക് പോയത് എന്നതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അവിടെ നടന്ന പ്രഭാഷണങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അഡ്വക്കേറ്റ് നിവേദിതയും അഡ്വക്കേറ്റ് ഒ എം ശാലിനെയും ഒക്കെ പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. സ്ത്രീകൾ പുരുഷന്റെ പിന്നിൽ പുരുഷന്റെ അടിമയെ പോലെ അവരുടെ ആജ്ഞകൾക്കൊത്ത് പ്രവർത്തിച്ച് അങ്ങനെ അടിമത്വം പേര് ജീവിക്കേണ്ടവരല്ല. മറിച്ച് സ്ത്രീകൾക്ക് മാറി മാറി വരുന്ന കാലത്തിനനുസരിച്ച് സ്ത്രീകൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് വ്യക്തിത്വമുണ്ട്, അവർക്കതിന് സാധിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് അവരവിടെ പറഞ്ഞു വെച്ചത്. അതല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നവിടെ ആരും പറഞ്ഞിട്ടില്ല, അതിനെ ആരും മുറുകെ പിടിച്ചിട്ടുമില്ല. ഇനിയും അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെയും അത് അവരുടെ മാത്രം അഭിപ്രായമാണ്. ആ സദസ്സിൽ പങ്കെടുത്തതിന്റെ പേരിൽ അവർ പറഞ്ഞതിന്റെ ഉത്തരവാദി ഞാനാകില്ല, ഞാൻ പറഞ്ഞതിന്റെ ഉത്തരവാദി അവരുമാകില്ല. രണ്ടും എൻ്റർലി ഡിഫറെന്റ് ആണ്. എന്നെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക വേദിയിൽ പ്രസംഗിക്കാൻ വിളിക്കുവോ? വിളിക്കില്ല. ഏതെങ്കിലും ഒരു മുസ്ലിം ചാനലിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമോ? വിളിക്കില്ല. ഇനി CPM ചാനലിൽ വിളിക്കുമോ? മുമ്പ് വിളിച്ചിരുന്നു, ഇപ്പൊ വിളിക്കില്ല. കാരണം അവരും ഏതാണ്ട് മുസ്ലിം തീവ്രവാദം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവരും വിളിക്കില്ല. പിന്നെ ജനം TV വിളിക്കാറുണ്ട്, എനിക്കിപ്പോ പോകാൻ സമയമില്ല, പലപ്പോഴും വിളിക്കാറുണ്ട്. അപ്പൊ ജനം TV വന്നാൽ എന്താണ് വിസർജനം? നിങ്ങൾക്ക് എന്തുമാണ് പിന്നെ പറ്റുന്നത്? ഞാൻ എനിക്ക് കിട്ടുന്ന വേദിയിൽ ഞാൻ പഠിച്ച വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മതം സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്ഥാനം എന്താണ് എന്നാണ് ഞാൻ അവിടെ പറയേണ്ടത്. അവരുടെ മതങ്ങൾ എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് അവരവിടെ പറഞ്ഞത്. ഹൈന്ദവ സ്ത്രീകൾ എങ്ങനെയാണെന്ന് എനിക്കറിയാമോ? ക്രൈസ്തവ സ്ത്രീകൾ എന്താണെന്ന് എനിക്കറിയാമോ? ഇസ്ലാം എന്താണ് സ്ത്രീക്ക് നൽകുന്ന സ്ഥാനം, പദവി, ഇതാണ് എനിക്കറിയുന്നത്. അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോ ഇസ്ലാമിക വേദിയിൽ വരാൻ തയ്യാറാണെന്നേ, വരാൻ തയ്യാറാണ്. വിഷയം തന്നാൽ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനും തയ്യാറാണ്. വിളിക്കാത്തത് എന്റെ കുഴപ്പമാണോ? അപ്പോൾ എന്നെ വിളിക്കുന്ന സദസ്സിലല്ലേ എനിക്ക് പോകാൻ പറ്റൂ? അത് ഹിന്ദു ഐക്യവേദിയാണ്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. എന്തേ അവിടെ പോയിട്ട് എനിക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് എന്റെ മാത്രം ചോയ്സാണ്. അവിടെ പോയി പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് കുരു പൊട്ടിയതെങ്കിൽ നിങ്ങളൊരു സ്വതന്ത്ര ചിന്തകയോ ചിന്തകനോ അല്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണം? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതേ ആംഗിളിൽ മാത്രമേ മതത്തെ ഞാൻ നോക്കിക്കാണാൻ പാടുള്ളൂ, അങ്ങനെ മാത്രം നേർപ്പിച്ച രൂപത്തിലെ വിമർശിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നിങ്ങൾ എങ്ങനെ എന്നോട് നിർദ്ദേശിക്കും? നിങ്ങൾ എങ്ങനെ എന്നോട് കൽപ്പിക്കും? നിങ്ങൾക്ക് വിമർശിക്കാം, ഹിന്ദു ഐക്യവേദി ജാമിത പോയത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാം. അതിന് ബദലും പറയണം. ജാമിത വരേണ്ടത് ഇസ്ലാമിക സദസ്സിലാണ് എന്നും പറയണം. ഇവര് വിളിച്ചിട്ട് ജാമിത പോയിട്ടില്ല എന്നും പറയണം. SNC വേദിയിലും ഞാൻ ഇതേ വിഷയങ്ങളൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നിയിട്ടില്ല? വേദി ഏതാണ് എന്നതല്ലല്ലോ പ്രശ്നം.
ഞാൻ പറയുന്ന വിഷയങ്ങൾ വസ്തുനിഷ്ഠമാണോ സത്യസന്ധമാണോ അടിസ്ഥാനമുണ്ടോ പറയുന്ന വിഷയങ്ങൾക്ക് അതല്ലേ ചോദ്യം ഞാൻ പറയുന്ന വിഷയങ്ങൾ പ്രമാണങ്ങളിൽ ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം ഞാൻ സമാധാനം പറയും അതല്ലേ അതിന്റെ രീതി അതല്ലാതെ അയ്യോ ചാണക സംഖി നിവേദ അവര് പോയ സുജയ പാർവതിയുടെ കൂടെ ഇരുന്ന് എന്താ പ്രശ്നം മലപ്പുറം കോഴിക്കോട് പ്രദേശങ്ങളിലുള്ള ഇഫ്താർ വിരുന്നുകൾ നോമ്പു തുറകൾ ഒരു കാലത്ത് സജീവ സാന്നിധ്യമായിരുന്നു ശ്രീധരൻ പിള്ള അന്നേരമൊന്നും നിങ്ങൾക്ക് ചാണകം മണത്തിട്ടില്ലേ ഇല്ലേ മുജാഹിദിന്റെ സംസ്ഥാന സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് മദരഹിതരായ മന്ത്രിമാരെ കൊണ്ടായിരുന്നു അന്നേരമൊന്നും നിങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല ഇല്ല ഓ ക്ഷേത്രങ്ങളിൽ പോയി മാനവാ പന്ഥവാ സർവേ സ്വദേശാ ഭുവനത്രയം ലോകമേ തറവാടു തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കുടിത്തൻ കുടുംബക്കാർ നമ്മളൊരു വസുദൈവ കുടുംബകമാണ് എന്നൊക്കെ പറയുന്ന ബാലുശ്ശേരി പിന്നീട് ഇസ്ലാമിക സദസ്സിൽ വരുമ്പോൾ പറയുന്നത് അവർ കാഫിറുകളാണ് ബഹുദൈവാരാധകർ അലൈഹിസ്സലാം ബി കാഫിൻ അബദ നിങ്ങൾക്കൊരു അള്ളാഹു പോരേ എന്ന് ചോദിക്കുന്ന ഈ കാപഠ്യത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലേ ക്ഷേത്ര അങ്കണത്തിൽ പോയി അവരോട് ഓശാന പാടി നിൽക്കുകയും ഇപ്പുറത്ത് വന്നിട്ട് ഇവരോട് ഓശാന പാടി നിൽക്കുകയും ചെയ്യുന്ന കാപഠ്യത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ യുക്തിവാദികൾ മതം വിട്ടുകഴിഞ്ഞാൽ ഉടനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പൊളിറ്റിക്സിനെ അനുബന്ധിച്ച് സംസാരിക്കണം എന്ന് പറയുന്നത് എവിടുത്തെ സ്വതന്ത്ര ചിന്തയാണ് സ്വതന്ത്ര ചിന്തകളെല്ലാം ചിന്തകരെല്ലാം കമ്മികളാകണം എന്ന ആശയം വേണ്ട നിങ്ങൾ ഇനിയിപ്പോ എന്നെ സംഖ്യ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചുക്കും ചുണ്ണാമ്പൂല്ല ഞാൻ എനിക്കേത് രാഷ്ട്രീയവും സ്വീകരിക്കാം എനിക്കേത് മതം സ്വീകരിക്കാം മതരാഹിത്യം സ്വീകരിക്കാം അതെന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ പറയുന്നതിൽ വസ്തുതാവിരുദ്ധമായതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം എന്റെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി എടുക്കുന്ന പല തീരുമാനങ്ങളോടും യോജിപ്പുണ്ട് വിയോജിപ്പുള്ളത് അപ്പോൾ തന്നെ പറയാറുമുണ്ട് നൂപുർ ശർമ്മയെ സ്ഥാനഭ്രഷ്ടയാക്കിയത് യോജിക്കുന്നില്ല മതതീവ്രവാദികൾക്ക് മുമ്പിൽ ബി ജെ പി മുട്ടുമടക്കിയതാണ് ശബരിമല പ്രശ്നം വന്നപ്പോൾ പറഞ്ഞു ആണും പെണ്ണും എന്തേ ശബരിമലയിൽ കയറിയാൽ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ അറിയില്ല എനിക്ക് അറിയുന്ന വിഷയങ്ങളിൽ എനിക്ക് സംസാരിക്കാൻ പറ്റൂ ഏക സിവിൽ കോഡ് വരണം അനിവാര്യമായും വരണം 21 വയസ്സ് പെൺകുട്ടികൾക്ക് വിവാഹപ്രായമാക്കുന്നതിനെ സമസ്തയുടെ തീരുമാനമനുസരിച്ച് ഒരു സർക്കാർ എതിർത്ത് നിന്നാൽ സംസാരിക്കണം അവിടെ പ്രതികരിക്കണം അത് ഹിന്ദു ഐക്യവേദിയുടെ വേദി നിങ്ങൾ പ്രോഗ്രാം ഉണ്ടാക്കുന്നേ എന്നിട്ട് നിങ്ങൾ വിളിക്കേ വന്നിട്ടില്ലെങ്കിലല്ലേ അവിടെയല്ലേ പ്രശ്നം പറയേണ്ടത് അപ്പോ ഇസ്ലാമിക വേദികളിൽ വിളിക്കത്തുമില്ല കിട്ടുന്ന വേദികളിൽ എനിക്ക് പോകാനും പാടില്ല അയ്യോ എന്റെ അഭിപ്രായവും എന്റെ സ്വാതന്ത്ര്യവും ഒന്നും ഞാൻ ആരുടെയും കാൽക്കീഴിൽ അടിയറവ് വെച്ചിട്ടില്ല ഞാൻ തികച്ചും സ്വതന്ത്രയായ ഒരു വ്യക്തിയാണ് എവിടെ പോകണം എന്ത് പറയണം ഏത് വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണം എന്റെ പൊളിറ്റിക്സ് എന്റെ മതം മതരാഹിത്യം അതൊക്കെ എന്റെ മാത്രം ചോയ്സ് ആണ് അതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തിടത്തോളം നിങ്ങളുടെ സ്വതന്ത്ര ചിന്ത പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു നന്ദി